ആദ്യം തന്നെ പറയട്ടെ, ദേശസ്നേഹിയായ ഏതൊരു ഭാരതീയനും കണ്ടിരിക്കേണ്ട ചിത്രമാണ് റോക്കറ്ററി ദ നമ്പി ഇഫക്റ്റ്. മതത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലുമൊക്കെ പീഡിപ്പിക്കപ്പെടുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളവരുടെ കഥകൾ നാം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്നാൽ രാജ്യസ്നേഹിയായതിന്റെ പേരിൽ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ കേസിൽപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും മാത്രമല്ല, ഒരായുസ് മുഴുവൻ ഹോമിക്കത്തക്ക രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ കൂടിയാണ് ഉണ്ടായത്. ഇതിന്റെ രാഷ്ട്രീയ മാധ്യമ വശങ്ങളെക്കാൾ ഉപരി അന്താരാഷ്ട്ര ഗൂഢാലോചനയിലേക്കാണ് ഈ ചിത്രം കൈ ചൂണ്ടുന്നത്. ബഹിരാകാശ ശാസ്ത്രത്തിൽ ലോകത്തിൽ മുൻപന്തിയിലെത്തേണ്ടിയിരുന്ന ഇന്ത്യയെ 20 വർഷത്തോളം പിന്നിലേക്കാക്കാൻ ഈ ഒരു കേസിലൂടെ കഴിഞ്ഞു. ആർ മാധവൻ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനായി അഭിനയിച്ച റോക്കറ്ററി ദ നമ്പി ഇഫക്റ്റ് OTT റിലീസ് ചെയ്തു. റോക്കറ്റ് ശാസ്ത്രജ്ഞനായ നമ്പി നാരായണന്റെ സംഭവബഹുലമായ ജീവിതകഥയാണ് ചിത്രം പങ്കുവയ്ക്കുന്നത്. ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിരിക്കുന്നത് മാധവൻ തന്നെയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളിലായി നിർമ്മിച്ച ചിത്രം മലയാളം, കന്നഡ, തെലുങ്ക് തുടങ്ങിയ ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട്. ഇതിൽ മലയാളം വേർഷനാണ് ഞാൻ കണ്ടത്. കുപ്രസിദ്ധമായ ISRO ചാരക്കേസിലൂടെ അറിയപ്പെട്ട നമ്പി നാരായണനേക്കാൾ ഉപരിയായി നമ്പി നാരായണൻ എന്ന ശാസ്ത്ര പ്രതിഭയെ കൂടിയാണ് നാം അറിയുന്നത്. ചിത്രത്തിന്റെ ആദ്യ പകുതിയിൽ നമ്പി നാരായണൻ എന്ന പ്രതിഭാധനനായ ശാസ്ത്രജ്ഞന്റെ നേട്ടങ്ങളും രണ്ടാം പകുതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ISRO ചാരക്കേസും അതിന്റെ പിന്നിലെ വസ്തുതകളുമാണ് ഉള്ളത്. നമ്പി നാരായണന്റെ ജീവിതകഥ എന്ന നിലയിൽ 100-ൽ 90 മാർക്കും ഒരു സിനിമ എന്ന നിലയിൽ 60 മാർക്കുമാണ് ഞാൻ ഈ ചിത്രത്തിന് കൊടുക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദനകളുടെയും സങ്കടങ്ങളുടെയും കഥ കുറച്ചുകൂടി ഹൃദയസ്പർശിയായി അവതരിപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. ആർ മാധവൻ ഒരുപാട് പഠനം നടത്തിയ ശേഷം എടുത്ത സിനിമയാണിത്. എങ്കിൽ കൂടിയും ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കഥയിലെ ലാഗ് കുറയ്ക്കാമായിരുന്നു. പലയിടത്തും സംഭാഷണങ്ങൾ ആർട്ടിഫിഷ്യലായി തോന്നി. സിനിമയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും യഥാർത്ഥത്തിൽ നടന്നത് തന്നെയാണ്. എന്നാൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതൊക്കെ റിയലിസ്റ്റിക് ആയി വളരെ മികച്ചതാക്കാമായിരുന്നു. നമ്പി നാരായണന്റെ പല പ്രായത്തിലുള്ള മാധവന്റെ മേക്ക് ഓവറുകൾ അതിഗംഭീരമായിരുന്നു. ചിത്രം റിലീസ് ചെയ്തപ്പോൾ പല നെഗറ്റീവ് റിവ്യൂസും കണ്ടിരുന്നു. തിയേറ്റർ കാലിയാണെന്ന രീതിയിലുള്ള പ്രചരണങ്ങളും ഉണ്ടായി. അതിനാൽ തന്നെ ഈ ചിത്രം എങ്ങനെ ഉണ്ടാകുമെന്ന ആകാംക്ഷയോടുകൂടിയാണ് OTT റിലീസിനായി കാത്തിരുന്നത്. സിനിമ എന്ന രീതിയിലുള്ള എത്ര വലിയ പോരായ്മകളെയും മറികടക്കാൻ പറ്റിയ നമ്പി നാരായണന്റെ ജീവിതകഥയാണ് റോക്കറ്ററി എന്ന ബയോപിക്കിനെ ഉയർത്തി നിർത്തുന്നത്. തെറ്റായി അടിച്ചേൽപ്പിക്കപ്പെട്ട ISRO ചാരക്കേസിൽ ആ മനുഷ്യന്റെ കരിയർ, അഭിമാനം എല്ലാം തകർന്നുടഞ്ഞു. ഒടുവിൽ അക്ഷീണം നടത്തിയ നിയമ പോരാട്ടങ്ങളിലൂടെ അദ്ദേഹം നീതി ചോദിച്ചു വാങ്ങുകയുണ്ടായി. എന്നാൽ ചാരക്കേസ് മൂലമുണ്ടായ നഷ്ടം നമ്പി നാരായണൻ എന്ന വ്യക്തിക്ക് മാത്രമല്ല, ഇന്ത്യ എന്ന രാജ്യത്തിനു കൂടിയാണെന്ന് ഈ ചിത്രം സമർത്ഥിക്കുന്നു. പ്രായഭേദമന്യേ ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട ചിത്രം.